അപ്പം നമ്മളിവിടെ ഇ എം എഫ് മെത്തേഡിൻ്റെ കാൽക്കുലേഷൻ ഒന്നുകൂടെ പറയാൻ പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇ എം എഫ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതായത് എസ് സി ടെസ്റ്റും ഒ സി ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീഡിങ്സ് നമുക്ക് കിട്ടും ഓക്കെ ഒ സി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫീൽഡ് കറൻറ്റും അതിനനുസരിച്ചുള്ള ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെയും ടാബ്ലാർക്കോളും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഫേസ് വോൾട്ടേജ് ഓരോ ലൈൻ വോൾട്ടേജിൻ്റെയും ഫേസ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും കണ്ടെത്തിയിട്ടുണ്ടാവും അതായത് നമുക്ക് കിട്ടിയ വോൾട്ടേജിനെ റൂട്ട് ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി പി എച്ച് നമുക്ക് എന്ത് ചെയ്യും കിട്ടും അതുപോലെ എസ് സി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും അതായത് ഫോർ പോയിൻറ്റ് ടു ആംബിയറിൽ എത്ര ഫീൽഡ് കറൻ്റാണ് കിട്ടുന്നത് അതായത് പോയിൻ്റ് ഫോർ ആംബിയറിന് നമുക്ക് കിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മൾ എസ് സി ടെസ്റ്റും മോസി ടെസ്റ്റും പെർഫോം ചെയ്യുന്നത് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ കോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാര്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഗ്രാഫ് വരിക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് രണ്ട് ഗ്രാഫാണുള്ളത് ഒന്ന് എസ് സി സി അതായത് ഷോർട്ട് സർക്യൂട്ട് കാര പിന്നെ ഒന്നുള്ളത് ഒ സി സി ഓപ്പൺ സർക്യൂട്ട് കാര ഈ രണ്ട് ഗ്രാഫും വരുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് വരികയെന്നത് നോക്കാം ഇതാണ് ഞാനിവിടെ ഒരു സാമ്പിൾ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരൊറ്റ ഗ്രാഫിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒ സി സി പ്ലോട്ട് ചെയ്യുന്നതും എസ് സി സി പ്ലോട്ട് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഒരു എക്സ് ആക്സിസ് നമ്മൾ വരയും ഓക്കെ ഒരു എക്സ് ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്യും ഒരു വൈ ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്യും എക്സ് ആക്സിൽ നമ്മൾ എടുക്കുന്നത് ഫീൽഡ് കറൻ്റ് ആയിരിക്കും ഐ എഫ് ഓക്കെ വൈ ആക്സിൽ എടുക്കുന്നത് ഫേസ് വോൾട്ടേജ് ആയിരിക്കും വി പി എച്ച് ആയിരിക്കും ഓക്കെ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഓരോ ഫീൽഡ് കറൻറ്റിനും അനുസരിച്ചുള്ള ഫേസ് വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു കറവായിട്ട് നമ്മൾ എന്ത് ചെയ്യും പ്ലോട്ട് ചെയ്യും അതിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒ സി സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫീൽഡ് കറൻ്റ് വേഴ്സസ് ഫേസ് വോൾട്ടേജ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യും ആ ഗ്രാഫാണെന്ത് ഒ സി സി ഇനി നമ്മളെന്ത് ചെയ്യും നമ്മുടെ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ആക്സിസ് കൂടെ നമ്മൾ വരച്ചിട്ടുണ്ട് അതെന്ത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ എസ് സി ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കരൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് ഫോർ പോയിൻ്റ് ടു ആണ് അതായത് നമ്മുടെ ആൾട്ടർനേറ്റൻ്റെ റേറ്റഡ് കറൻ്റ് ആണെന്ത് ഫോർ പോയിൻ്റ് ടു നമ്മളെന്ത് ചെയ്യും ആ ഫോർ പോയിൻ്റ് ടു എന്ന് പറയുന്ന റീഡിങ്ങിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ആ റീഡിങ്ങും നമ്മുടെ ആ സമയത്തുള്ള ഫീൽഡ് ഫീൽഡുകാരൻ്റെ അതായത് പോയിൻ്റ് ഫോർ ആ പോയിൻ്റ് ഫോർ എന്ന് പറയുന്ന റീഡിങ്ങും മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ആ പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അതായത് ഇതാണ് ആ പോയിൻ്റ് ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു സ്ട്രെയിറ്റ് ലൈന് എന്ത് ചെയ്യും പ്ലോട്ട് ചെയ്യും ആ പ്ലോട്ട് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണെന്ത് എസ് സി സി അതായത് ഷോർട്ട് സർക്യൂട്ട് ക്യാര എന്ന് പറയുന്നത് അതായത് ഫോർ പോയിൻ്റ് ടു പോയിൻ്റ് ഫോർ എന്നീ രണ്ട് പോയിന്റുകളെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഒറ്റ ലൈന് വരെയും ആ ലൈനാണത് എസ് സി സി അപ്പോൾ ഈ ഒരു രണ്ട് ഗ്രാഫാണ് രണ്ട് കർവുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത് അതായത് ഒന്ന് ഒ സി സിയും പിന്നൊന്ന് എസ് സി സിയും ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർ പോയിൻ്റ് ടു ഫോ പോയിൻ്റ് ഫോർ മീറ്റ് ചെയ്യുന്ന പോയിൻ്റിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും ഒ സി സിയിലേക്ക് ഒരു ലൈന് നമ്മളെന്ത് ചെയ്യും നീട്ടി വരയും ഓക്കെ അതായത് ഈ പോയിൻ്റ് നമ്മളെന്ത് ചെയ്യും ഒ സി സിയിലേക്ക് നീട്ടി വരയും അപ്പോൾ ഒ സി സിയിൽ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ നമ്മളെന്ത് ചെയ്യും അത് ഇൻ്റർസെക്റ്റ് ചെയ്യും ആ പോയിന്റിൽ നിന്ന് നമ്മളെന്ത് ചെയ്യും നമ്മുടെ വൈ ആക്സിസിലോട്ട് ഒരു ലൈൻ വരും ആ വൈ ആക്സിൽ മുട്ടി നിൽക്കുന്ന ആ ഫേസ് വോൾട്ടേജിനെ പറയുന്ന പേരാണെന്ത് ഇ ഒ സി എന്ന് പറയുന്നത് എന്താണ് ഇ ഒ സി ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ക്യാര വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും സെയിം പോയിന്റിൽ നിന്ന് അതായത് ഷോർട്ട് സർക്യൂട്ട് വരയാൻ ഉപയോഗിച്ച സെയിം പോയിന്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒ സി സിയിലേക്കൊന്ന് ഒന്നും കൂടി നീട്ടി വരയും ആ ഒ സി സിയിൽ ആ പോയിൻറ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എന്തു ചെയ്യും നമ്മൾ വി പി എച്ചിലേക്ക് അതായത് വൈ ആക്സിസിലോട്ടൊരു ലൈൻ വരയും ആ വൈ ആക്സിസ് അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റിന് പറയുന്ന പേരാണെന്ത് ഇ ഒ സി അപ്പം നമ്മൾ കയ്യിലുള്ള ഗ്രാഫ് അതായത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ ഫോർട്ടി വോൾട്ടേജ് ആയിരിക്കും ഇ ഒ സി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ട് എത്രയാണെന്നു നിങ്ങൾ നോക്കണം ചിലപ്പോൾ ചില പോയിൻ്റുകളുടെ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ ഇതിപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റ് വരച്ച ഗ്രാഫിലുള്ള ഇ ഒ സി ഞാൻ ജസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ളൂ ഒരു വൺ ഫോർട്ടി വോൾട്ടെന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂസ് വാല്യൂ ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കും ഓക്കെ ഞാനൊരു എക്സാമ്പിളായിട്ടാണ് ഈ വൺ ഫോർട്ടി വോൾട്ടേജ് ഇവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങളെന്തു ചെയ്യുക ഈ ഗ്രാഫ് വരച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പിഡൻസ് കാണുക കാണുക എന്നുള്ളതാണ് അതായത് സെഡ് എസ് കാണുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഇ ഒ സി ഈക്വൾ ടു വൺ ഫോർട്ടി വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് വൺ ഫോർട്ടി വോൾട്ട് എന്നുള്ളത് ഗ്രാഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇ ഒ സി ഇനി സെറ്റ് സെഡസ് ഇമ്പിഡൻസ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇ ഒ സി ഡിവൈഡഡ് ബൈ ഐ എസ് സി ആണ് ഓക്കെ ഇ ഒ സി ഡിവൈഡഡ് ബൈ ഐ എസ് സി അപ്പോൾ ഇ ഒ സി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഐ എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ വൺ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ പോയിൻ്റ് ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു വാല്യൂ കിട്ടും ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ട് തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ ത്രീ ആണ് അതാണെന്ത് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇമ്പളൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം റെസിസ്റ്റൻസ് കിട്ടണം ഓക്കെ റെസിസ്റ്റൻസ് ആർ എ ഈക്വൽ ടു 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 ഫോർ ഇൻറ്റു വൺ പോയിൻ്റ് സിക്സ് ഇവിടെ ഈ ടു പോയിൻറ്റ് ഫോർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് മെഷർമെൻ്റിലൂടെ കിട്ടിയ വാല്യൂ ആണ് നമ്മൾ അതായത് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ റെസിസ്റ്റൻസ് മറ്റേ നമ്മളതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ ആർമിച്ച് റെസിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ഡി സി റെസിസ്റ്റൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതിൻ്റെ ബി സി റെസിസ്റ്റൻസാണെന്ത് ടു പോയിൻ്റ് ഫോർ എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു ഒരു വൺ പോയിൻ്റ് സിക്സ് എയിറ്റ് നമ്മൾ എന്ത് ചെയ്തു മൾട്ടിപ്പിൾ ചെയ്തു അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ് ത്രീ പോയിൻ്റ് എയിറ്റ് ഫോർ ഓം എന്നുള്ളതാണ് അപ്പോൾ ടു പോയിൻ്റ് ഫോർ എന്നുള്ള കിട്ടിയത് നമ്മൾ എന്ത് എന്ത് ചെയ്തിട്ടാണ് നമ്മുടെ ആൾട്ടർനേറ്ററിൻ്റെ റെസിസ്റ്റൻസ് മെഷർമെൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്തു റെസിസ്റ്റൻസ് കണ്ടെത്തി അപ്പോൾ അതിന് റെസിസ്റ്റൻസ് മെഷർമെൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി സി വോൾട്ടേജ് ആയിരിക്കും ഇത് മുന്നേ ഒരു വട്ടം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഡി സി വോൾട്ടേജ് ആയിരിക്കും അപ്പോൾ ഡി സി ആണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് അതിനെ എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണത് വൺ പോയിൻറ്റ് സിക്സ് എയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് എയിറ്റ് ഫോർ ആയിരിക്കും അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റെസിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞു ഇംബിഡൻസും കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിട്ടുള്ള എക്സസ് നമുക്ക് എന്ത് ചെയ്യാം കാണാം അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് സെറ്റ് സെറ്റ് സ്ക്വയർ മൈനസ് ആർ എ സ്ക്വയർ ഓക്കെ അതിൽ നമ്മൾ എന്തെയ്യുക നേരത്തെ കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും എക്സസ് കിട്ടും അതും ഏകദേശം ഒരു തേർട്ടി ത്രീ പോയിൻറ്റ് വൺ വണ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തിട്ടുള്ളത് ഇ ഒ സി ഒരു വൺ ഫോർട്ടി വോൾട്ടേജ് എന്ന് പറയുന്ന വാല്യൂ എടുത്തതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇ ഒ സിയിൽ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ ആ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ വാല്യൂസൊക്കെ ചെയ്ഞ്ച് വരും ഓക്കെ അപ്പോൾ ഇതേ വാല്യൂസ് തന്നെ എടുത്ത് എഴുതാൻ നിൽക്കരുത് നിങ്ങളുടെ ഗ്രാഫിൽ നിന്ന് കിട്ടിയതിന് ശേഷം മാത്രം ഈ കാൽക്കുലേഷൻ ചെയ്യാം നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാൽക്കുലേഷൻ രണ്ടാമത് ചെയ്യേണ്ട കാര്യമില്ല ഈ വാല്യൂസ് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇനി ഇത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കെന്താണ് റെഗുലേഷൻ കാണണം ഓക്കെ ഇപ്പോൾ റെഗുലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് റെഗുലേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇ സീറോ മൈനസ് വി പി എച്ച് ഡിവൈഡഡ് ബൈ വി പി എച്ച് ഇൻറ്റു ഹൺഡ്രഡ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യണം ഇ സീറോയും കാണണം വി പി എച്ചും കാണണം അപ്പോൾ വി പി എച്ച് കാണുന്നതിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആൾട്ടർനേറ്റിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി പതിനഞ്ച് വോൾട്ടേജ് ആണ് ഓക്കെ അപ്പോൾ ആ ആ നാനൂറ്റി പതിനഞ്ച് ഡിവൈഡ് ബൈ റൂട്ട് ത്രീ അതിന് ഫേസ് വോൾട്ടേജ് ഒക്കെ അപ്പോൾ നാനൂറ്റി പതിനഞ്ച് ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും വി പി എച്ച് നമുക്ക് എന്തു ചെയ്യും കിട്ടും ഓക്കെ അപ്പോൾ വി പി എച്ച് എന്ന് പറഞ്ഞാൽ ടു തേർട്ടി നയൻ പോയിൻറ്റ് സിക്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് വി പി എച്ച് കിട്ടി കഴിഞ്ഞു ഇനി നമ്മൾ ഫർദർ കാൽക്കുലേഷനിലൊക്കെ വി പി എച്ച് ഈ ടു തേർട്ടി നയൻ പോയിൻറ്റ് സിക്സ് എൻ്റെ ആയിരിക്കും അതിലും ഒന്നും ഉണ്ടാവില്ല അതെന്താണ് ആണ് ഇനി നമുക്കെന്താണ് ഇ സീറോ കാണണം ഇ സീറോ കാണുന്നതിന് നമുക്ക് രണ്ട് ഇക്വേഷനാണ് ഉള്ളത് ഒന്ന് ലാഗിങ് പവർ ഫാക്ടറിലും ഒന്ന് ലീഡിങ് പവർ ഫാക്ടറിലും അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു ലാഗിംഗ് പവർ ഫാക്ടറിലുള്ള ഇ സീറോയും കാണണം ലീഡിംഗ് പവർ ഫാക്ടറിലുള്ളതും കാണണം അതായത് ഒരു പോയിൻ്റ് എട്ടാണ് പവർ ഫാക്ടർ എന്നുണ്ടെങ്കിൽ പോയിൻ്റ് എട്ട് ലാഗിലുള്ളതും കാണണം പോയിൻ്റ് എട്ട് ലീഡിലുള്ളതും കാണണം അപ്പോൾ ലാഗിങ് പവർ ഫാക്ടറുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്താണ് റൂട്ട് ഓഫ് വി പി എച്ച് കോസ് ഫൈവ് പ്ലസ് ഐ എ ആർ എ ഓ സ്ക്വയർ പ്ലസ് വി പി എച്ച് സൈൻ ഫൈവ് പ്ലസ് ഐ എ എക്സ് എസ് ഓൾ സ്ക്വയർ ഓക്കെ ഇനി അടുത്തെന്താണ് നമ്മൾ ലീഡിംഗ് പവർ ഫാക്ടറിലുള്ള ഇക്വേഷൻ ആണ് അപ്പോൾ ലീഡിംഗ് പവർ ഫാക്ടറിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് വി പി എച്ച് കോസ് ഫൈവ് പ്ലസ് ഐ എ ആർ എ ഓൾ സ്ക്വയർ പ്ലസ് വി പി എച്ച് സൈൻ ഫൈവ് മൈനസ് ഐ എ എക്സ് എസ് ഓൾ സ്ക്വയർ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് ഒരേപോലെയുള്ള ഇക്വേഷൻ ആണല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ശ്രദ്ധിക്കുക ഈ സെക്കൻഡ് പാർട്ടിൽ അതാണ് വി പി എച്ച് സൈൻ ഫൈവ് പ്ലസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ എന്നായിരിക്കുന്നത് ലാഗിങ്ങിൽ ഓക്കെ അപ്പോൾ ലാഗിങ്ങിൽ ഈ പോയിന്റിൽ എന്താണ് പ്ലസ് ആണ് നേരെ മറിച്ച് ലീഡിങ്ങിൽ ആ സെയിം പോയിന്റിൽ എന്താണ് മൈനസ് ആണ് വരിക അതായത് വി പി എച്ച് സൈൻ ഫൈവ് മൈനസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ടിൻ്റെയും ഇക്വേഷൻ കിട്ടി ഈ സീറോ കാണുന്നതിനുള്ള ഇക്വേഷൻ കിട്ടി വി പി എച്ച് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു വി പി എച്ചിൽ എന്ത് ചെയ്യുന്ന ഒരു യാതൊരുവിധ ചേഞ്ചും കാര്യങ്ങളൊന്നും വരില്ല ഓക്കെ പിന്നെ ഇതിലുള്ള ഇക്വേഷനിലുള്ള എന്താണ് വി പി എച്ച് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എക്സസ് നമ്മൾ കണ്ടുകഴിഞ്ഞു ഐ എ നമുക്ക് ഓൾറെഡി അറിയാം ആർ എ നമുക്കറിയാം ഇനി നമുക്ക് കിട്ടിയ എല്ലാ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും ഇ സീറോ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ കൊടുക്കണം എന്നാദ്യം തീരുമാനിക്കണം അപ്പം നമുക്ക് ലോഡ് ഫാക്ടേഴ്സ് അതായത് നമുക്ക് ഈസിറോ പേഴ്സൻ്റേജ് റെഗുലേഷൻ ഡിഫറൻറ്റ് ലോഡിൽ ചെയ്യണം ഒന്ന് ഹാഫ് ലോഡ് പിന്നൊന്ന് ത്രീ ബൈ ഫോർത്ത് ലോഡ് പിന്നൊന്ന് ഫുൾ ലോഡ് ഇതിൽ നമ്മൾ ഞാൻ ഒരു കാര്യം എഴുതിയിട്ടില്ല വൺ ബൈ ഫോർത്ത് ലോഡ് ഞാൻ ഇതിൽ എഴുതി ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വൺ ബൈ ഫോർത്ത് ലോഡും കൂടി ചെയ്യുക അപ്പം ഹാഫ് ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ് മാറ്റം നമ്മുടെ ഫുൾ ലോഡ് കറൻ്റ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ടു ആംബി ആണ് അതായത് ഹാഫ് ലോഡിൽ കറൻറ്റിനെന്താ ചേഞ്ച് വരിക ഫോർ പോയിന്റ് ടു ഡിവൈഡ് ബൈ ടു അതായത് ടു പോയിൻ്റ് വൺ ആംബിയർ ആയിരിക്കും ഹാഫ് ലോഡിൽ വരിക ഇനി ത്രീ ബൈ ഫോർത്ത് ലോഡിലാണെന്നുണ്ടെങ്കിൽ ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ പോയിൻ്റ് ടു ഫുൾ ലോഡിലാണെന്നുണ്ടെങ്കിൽ കറൻ്റ് എന്ന് മാറ്റൊന്നും ഒന്നും വരില്ല ഫോർ പോയിൻ്റ് ടു തന്നെ ഇനി വൺ ബൈ ഫോർത്ത് ലോഡിലാണെന്നുണ്ടെങ്കിൽ ഫോർ പോയിൻ്റ് ടു ഡിവൈഡ് ബൈ ഫോർ ഇങ്ങനെ കറൻറ്റിൽ ലോഡ് കറൻറ്റിൽ മാറ്റം വരും അപ്പോൾ ഈ നാല് ലോഡിലുള്ള പേഴ്സൻറ്റേജ് റെഗുലേഷനും നമ്മൾ കാണണം അപ്പോൾ ആ പേഴ്സൻറ്റേജ് റെഗുലേഷൻ കാണുന്നതിന് മുന്നേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഓരോ ലോഡ് മാറുന്നതിനനുസരിച്ച് ലോഡ് കരൻ്റിന് എന്ത് ചെയ്യും ചേഞ്ച് വരും ഹാഫ് ലോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ലോഡ് കറൻറ്റിൻ്റെ പകുതി കരൻ്റെ വരുന്നുള്ളൂ ത്രീ ബൈ ഫോർത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ലോഡ് കരൻറ്റിൻ്റെ ത്രീ ബൈ ഫോർത്ത് കരൻ്റെ ത്രീ ബൈ ഫോർത്ത് ലോഡിൽ വരുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇനി പവർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഡിഫറെൻറ്റ് പവർ ഫാക്ടേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേഷൻ ചെയ്യണം ഒന്ന് യൂണിറ്റി യൂണിറ്റിയിൽ നമുക്ക് ആകെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുള്ളു ലാഗും ലീഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പോയിന്റ് എട്ട് ലാഗ് ലീഡ് പോയിൻറ്റ് ആറ് ലാഗ് ലീഡ് പോയിൻറ്റ് ഫോർ ലാഗ് ലീഡ് പോയിൻ്റ് ടു ലാഗ് ലീഡ് അപ്പോൾ ഇത്രയും ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം കാൽക്കുലേഷൻ ചെയ്യണം ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരു നമുക്ക് എന്ത് ചെയ്യണം ഈ സീറോ കാണത് എന്താണ് ഹാഫ് ലോഡിലാണ് ഹാഫ് ലോഡിൽ പോയിൻ്റ് എട്ട് ലാഗ് എന്ത് എനിക്ക് പേഴ്സൻറ്റേജ് റെഗുലേഷൻ കണ്ടത് ഓക്കെ എന്താണ് നമ്മൾ ഹാഫ് ലോഡിൽ പോയിൻ്റ് എട്ട് ലാഗിൽ അപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മളെ മുന്നത്തെ ഇക്വേഷൻ നമ്മൾ എടുത്തു അപ്പോൾ ഇക്വേഷൻ എടുത്തപ്പോൾ നമ്മൾ എന്ത് തൊട്ടി ലാഗിങ് പവർഫാക്റ്റിലുള്ള ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു നോക്കി ലാഗിങ് ഏതാണ് ഇക്വേഷൻ ഈ സിറോസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി പി എച്ച് കോസ് ഫൈവ് പ്ലസ് ഐ എ ആർ എ ഹോൾ സ്ക്വയർ പ്ലസ് വി പി എച്ച് സൈൻ ഫൈവ് പ്ലസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ അപ്പോൾ നമുക്കെന്താണ് വി പി എച്ച് നമുക്കറിയാം ടു തേർട്ടി നയൻ പോയിൻ്റ് സിക്സ് കോസ് ഫൈവ് എന്ന് പറയുന്നത് അത്രയാണ് ഞാൻ പറഞ്ഞു ആണ് എന്നുള്ളത് അപ്പോൾ എന്ത് കിട്ടും ടു തേർട്ടി നയൻ പോയിൻ്റ് സിക്സിൻറ്റു പോയിൻ്റ് എട്ട് പ്ലസ് ഐ ആറ് എ ഓൾ സ്ക്വയർ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണ് ഹാഫ് ലോഡിലുള്ളതാണ് കണ്ടത് അപ്പോൾ ഇവിടെ ഐ എ എന്നുള്ളടത്ത് എന്താണ് നമ്മൾ വാല്യൂ കൊടുക്കുക അതായത് ഫോർ പോയിൻറ്റ് ടു ഡിവൈഡ് ബൈ ടു അതായത് ടു പോയിൻ്റ് വണ്ണായിരിക്കും ഇവിടെ ആറേയുടെ വാല്യൂ കൊടുക്കുക സോറി ഐ എയുടെ വാല്യൂ കൊടുക്കുക ഇനി ആറേൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് എത്രയാണ് നമ്മൾക്ക് ആറേൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയിട്ടുള്ളത് ആറിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ ത്രീ പോയിൻ്റ് എയിറ്റ് ഫോർന്ന് കിട്ടിയിട്ടുണ്ട് അയ്യേയുടെ വാല്യൂ ടു പോയിൻ്റ് വണ്ണ് അപ്പോൾ ടു പോയിൻ്റ് വൺ ഇൻറ്റു ത്രീ പോയിൻറ്റ് എയ്റ്റ് ഫോർ എന്നിട്ട് എന്ത് ചെയ്യുക ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ എന്താണ് വി പി എച്ച് സെയിൻ ഫൈവ് അപ്പോൾ സെയിൻ ഫൈ നമുക്ക് കിട്ടണം കോസ് ഫൈ നമുക്കറിയാം പോയിൻറ്റ് എട്ടാണെന്ന് അറിയാം അപ്പോൾ പോയിൻറ്റ് എട്ടിന് എന്ത് ചെയ്യുക കോസ് ഫൈ ഈക്വൽ ടു പോയിൻറ്റ് എട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അതിൻ്റെ സൈൻഫൈൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ പോയിൻറ്റ് സിക്സ് ആയിരിക്കും സൈൻഫൈൻ്റെ വാല്യൂ അത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ കിട്ടും പ്ലസ് ഐ എ എക്സ് എസ് ഹോൾ സ്ക്വയർ അപ്പോൾ ഇവിടെയും നമുക്ക് എന്തുണ്ട് ഐ എയുടെ ഐ എക്ക് മാറ്റം വരും ഐ എൻ്റെ സ്ഥാനത്ത് എന്താണ് ടു പോയിൻ്റ് വണ്ണാണ് കൊടുക്കേണ്ടത് എക്സസ് നമുക്ക് നേരത്തെ കിട്ടിയ തേർട്ടി ത്രീ പോയിൻറ്റ് വണ്ണ് ഹോൾ സ്ക്വയർ ഇത്രയും വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ സീറോ കിട്ടും ഇനി ഇ സീറോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെർസെൻറ്റേജ് റെഗുലേഷൻ നമുക്ക് കാണാൻ പറ്റും പെർസെൻറ്റേജ് റെഗുലേഷൻ എന്താണ് ഇ സീറോ മൈനസ് വി പി എച്ച് ഡിവൈഡ് ബൈ വി പി എച്ച് നമുക്ക് നേരത്തെ കിട്ടിയാൽ ഇ സീറോനെ വി പി എച്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യാം വി പി എച്ച് എന്ന് പറഞ്ഞാൽ ടു തേർട്ടിനെ ഡിവൈഡ് ബൈ വി പി എച്ച് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പെർസെൻറ്റേജ് റെഗുലേഷൻ നമുക്ക് എന്ത് ചെയ്യും കിട്ടും ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഓഡിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ലോഡിൽ പോയിൻറ്റ് ആറ് പവർ ഫാക്ടറിലാണ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഈ ഈക്വേഷനിൽ മാറ്റം വരിക ഇനി ലീഡിങ് പവർ ഫാക്ടറിൻ്റെ കാര്യം നോക്കാം ഫുൾ ലോഡിൽ പോയിൻറ്റ് സിക്സ് ആണെന്നുണ്ടെങ്കിൽ വി പി എച്ചിന് മാറ്റം വരില്ല കോസ് ഫൈൻ്റെ സ്ഥാനത്ത് അത്രയായിരിക്കും പോയിൻ്റ് ആറ് കൊടുക്കുക ഇനി ഐ എൻ്റെ സ്ഥാനത്ത് എന്താണ് ഫുൾ ലോഡ് ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ഫോർ പോയിൻ്റ് ടു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പിന്നെ ആറ് എ ത്രീ പോയിൻറ്റ് എയിറ്റ് ഫോർ ഇനി നമുക്ക് എന്താണ് വി പി എച്ച് സൈൻ ഫൈവ് കോസ്ഫൈ ഈക്വൾ ടു പോയിൻറ്റ് ആറ് കിട്ടി കഴിഞ്ഞാൽ സെയിൻഫൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും മൈനസ് ഐ എ ഐ എ വീണ്ടും ഫോർ പോയിൻറ്റ് ടു കൊടുക്കുക എക്സസ് നേരത്തെ നമ്മൾ ചെയ്ത തേർട്ടി ത്രീ പോയിൻറ്റ് വൺ വണ് ഓക്കെ ഇങ്ങനെ നമുക്ക് ഈ വാല്യൂസ് ഓൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഈ സീറോയും അതിനനുസരിച്ചുള്ള പേഴ്സൻറ്റേജ് റെഗുലേഷനും നമുക്ക് കാണാൻ കഴിയും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഇത്രയും അതായത് ഹാഫ് ലോഡിലും ത്രീ ബൈ ഫോർത്ത് ലോഡിലും ഫുൾ ലോഡിലും വൺ ബൈ ഫോർത്ത് ലോഡിലും ഉള്ള വാല്യൂസ് കാണണം അതും ഇത്രയും പവർ ഫാക്റ്ററിൻ്റെ കാണണം യൂണിറ്റിയിലുള്ളത് കാണണം പോയിൻ്റ് എട്ടിലുള്ളത് കാണണം അങ്ങനെ പോയിൻറ്റ് ടു വരെയുള്ള പവർ ഫാക്ടേഴ്സിലുള്ള പേഴ്സൻറ്റേജ് റെഗുലേഷൻ കാണണം അത് കണ്ടതിന് ശേഷം നമുക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം ഈ ഒരു ടാബ്ലാർ കോളത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഉണ്ട് ലോഡ് ഫാക്റ്റേഴ്സ് അപ്പോൾ ഇവിടെ ഒരു ത്രീ ബൈ ഫോർത്തിൻ്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് എന്ത് ചെയ്യണം വൺ വൺ ബൈ ഫോർത്ത് വൺ ബൈ ടു പിന്നെ ഫുൾ ലോഡ് ഇത്രയും ലോഡ് ഫാക്ടേഴ്സിൻ്റെയും കൂടി ഇതിൽ ചേർക്കണം അതിലുള്ള പവർ ഫാക്ടർ കൊടുത്തിട്ടുണ്ട് ആ ഓരോ പവർ ഫാക്ടറിലും ലീഡിങ്ങും ലാഗിങ്ങും ആവുമ്പോൾ അതായത് പോയിൻ്റ് എട്ട് ലാഗിങ്ങിലുള്ള ഇ സിയറോ നമ്മളെന്ത് ചെയ്യുക ഇവിടെ എഴുതുക അതായത് പോയിൻ്റ് എട്ട് ലാഗിങ്ങിലുള്ള ഇ സിയറോ ഇവിടെ എഴുതുക ആ സമയത്തുള്ള പേഴ്സൻറ്റേജ് റെഗുലേഷൻ ഇവിടെ എഴുതുക ഇനി പോയിൻ്റ് ഇട്ട് ലീഡിങ്ങിലുള്ള ഈ സീറോ ഇവിടെ എഴുതുക അതിൻ്റെ പേഴ്സൻറ്റേജ് റെഗുലേഷൻ ഇവിടെ എഴുതുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു കോളം കംപ്ലീറ്റ് ചെയ്യുക ഈ കോളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ കോളം ബേസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു ഗ്രാഫ് നമ്മൾ എന്തു ചെയ്യണം പ്ലോട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ് എക്സൈസില് നമ്മൾ എന്ത് ചെയ്യണം പവർ പെർഫെക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ് എക്സ് ആക്സിൽ ഫാക്ടർ എന്താവും ലാഗിങ് ആയിരിക്കും അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം നമുക്ക് ലാഗിങ്ങും ലീഡിങ്ങും ഉണ്ട് അപ്പോൾ എക്സ് ആക്സിൽ എന്താണ് പവർ ഫാക്ടർ ലാഗിംഗ് ആയിരിക്കും എക്സ് പവർ ഫാക്ടർ ലീഡിങ് ആയിരിക്കും അതായത് ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും ലീഡിങ് ഫാക്ടർ ആയിരിക്കും റൈറ്റ് സൈഡിൽ എന്തായിരിക്കും ലാഗിങ് ഫാക്ടർ ആയിരിക്കും പിന്നെ വൈ ആക്സിൽ നമ്മളെന്തെടുക്കും പെർസെൻറ്റേജ് റെഗുലേഷൻ എടുക്കും പെർസെൻറ്റേജ് റെഗുലേഷൻ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് എന്തു ചെയ്യാം ഓരോ ഫാക്ടറിലുള്ള റെഗുലേഷൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ഏകദേശം ഇതേപോലുള്ളൊരു കർവ് നമുക്ക് കിട്ടും അപ്പം ഈ കർവ് നമ്മളെന്ത് ചെയ്യണം ഓരോ ലോഡിലുള്ള ഈ കർവും നമ്മളെന്ത് ചെയ്യണം പ്ലോട്ട് ചെയ്യണം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ത്രീ ബൈ ഫോർത്ത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതേപോലെ ഹാഫ് ലോഡിൻ്റെ കാണിക്കണം വൺ ബൈ ഫോർത്തിൻ്റെ കാണിക്കണം വൺ ബൈ ടുവിൻ്റെയും കാണിക്കണം അപ്പോൾ നമ്മൾ ഓരോ എല്ലാ ഗ്രാഫ് എല്ലാ ലോഡിലുള്ളതും ഒരൊറ്റ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പ്ലോട്ട് ചെയ്താൽ മതി പക്ഷേ ഡിഫറെൻ്റ് കളേഴ്സിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ ഗ്രാഫ് വരേണ്ട കാര്യം അത്രയേ ഉള്ളൂ ഇനി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ആദ്യം നമ്മുടെ കോളം കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഈ ടാബ്ലാർ കോളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഗ്രാഫ് വരയിലാണ് അതിൽ ഒ സി സി ആദ്യം പ്ലോട്ട് ചെയ്യുക പിന്നെ എസ് സി സി പ്ലോട്ട് ചെയ്യുക എസ് സി സി പ്ലോട്ട് ചെയ്തതിന് ശേഷം ആ എസ് ഇ സിയുടെ ആ പോയിന്റിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക ഇ ഒ സി കണ്ടുപിടിക്കുക ഇ ഒ സി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇ ഒ സി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ കാൽക്കുലേഷൻസ് ചെയ്യുക അതിന് ഇംബ്രൻസ് നമുക്ക് കിട്ടും ഇംബ്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ എക്സസ് നമുക്ക് കിട്ടും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമുക്ക് കിട്ടും ഓക്കെ ഇതിൽ നമ്മുടെ ആറേയുടെ വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ഈ ഈ വാല്യൂ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇത് തന്നെയാണ് നമ്മുടെ ആറേൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ ഇമ്പഡൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും നമ്മൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇ ഒ സീൻ്റെ വാല്യൂ മാറിക്കഴിഞ്ഞാൽ ആ വാല്യൂസിലൊക്കെ ചേഞ്ച് വരും ഓക്കെ അപ്പോൾ ആറേ നമ്മൾ ഇത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞ് ഈ കൽക്കുലേഷൻ്റെ പോർഷൻ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം ഇ സി കാണണം ഇ സി കാണുന്നതിന് മുന്നേ വി പി എച്ച് കാണണം വി പി എച്ച് കണ്ടതിന് ശേഷം നമുക്ക് കിട്ടിയ എല്ലാ വാല്യൂസും നമ്മൾ ഈ സി ഇറോയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും ഈ സിറ കിട്ടും ഇ സി റോ കിട്ടി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം പേഴ്സൻറ്റേജ് റെഗുലേഷൻ കാണാം അങ്ങനെ ഓരോ ലോഡിലുള്ള ഓരോ ലോഡിലും ഓരോ പവർ ഫാക്ടറിലും ഉള്ള റെഗുലേഷൻ നമ്മൾ കണ്ടതിന് ശേഷം അത് നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ടാബ്ലാർകോളത്തിൽ ചാർട്ട് ചെയ്യുക ഈ ടാബിലാർക്കോളത്തിൽ ചാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ആ ചാർട്ട് ചെയ്ത വാല്യൂ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഗ്രാഫും പ്ലോട്ട് ചെയ്യുക ഇത്രയും കാര്യമാണെന്ത് ഇ എം എഫ് മെത്തേഡിൽ ചെയ്യാനുള്ളത് ഇനിയും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഒരുപാട് വൈകിക്കരുത് ഇന്ന് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കേ